ഗുഡ് മോർണിംഗ് ഓൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സപ്രഷൻ ഓഫ് കാരിയറിനെ നമ്മൾ കഴിഞ്ഞ പറഞ്ഞത് സപ്രഷൻ ഓഫ് കാരിയർ ആയിരുന്നു ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഡിഎസ്പി എസ്എസ്സി ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ സിഗ്നൽ നമുക്ക് ജനറേറ്റ് ചെയ്യുന്നത് അതിന് ഉപയോഗിക്കുന്ന സർക്യൂട്ട് എന്ന് പറയുന്നതാണ് ബാലൻസ്ഡ് മോഡുലേറ്റർ എന്ന് പറയുന്ന സർക്യൂട്ട് ബാലൻസ്ഡ് മോഡുലേറ്റർ യൂസ് ചെയ്യുന്നത് നോൺ ലീനിയർ പ്രിൻസിപ്പിൾ നോൺ ലീനിയർ റെസിസ്റ്റൻസ് പ്രിൻസിപ്പിൾ ആയിരിക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത നോൺ ലീനിയർ പ്രിൻസിപ്പിൾ ആയിരിക്കും ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത് അപ്പോൾ ഈ സർക്യൂട്ടിനകത്ത് അല്ലെങ്കിൽ ബാലൻസ് മോഡുലേറ്റർ രണ്ട് നോൺ ലീനിയർ ഡിവൈസിൽ ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ടിലാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് ഒന്ന് ബാലൻസ്ഡ് മോഡുലേറ്റർ യൂസിങ് ഡയോഡോ രണ്ടാമത്തെ എന്ന് പറയുന്നത് ബാലൻസ്ഡ് മോഡുലേറ്റർ യൂസിങ് എഫ് ഇ ടി ഒന്ന് എഫ് ഇ ടി യൂസ് ചെയ്യുന്നത് രണ്ട് എഫ് ഇ ടികളായിരിക്കും ഇതിനകത്തുണ്ടാവുക എഫ് ഇ ടി ഉപയോഗിച്ചിട്ടുള്ള ബാലൻസ്ഡ് മോഡുലേറ്റർ ഡയോഡ് ഉപയോഗിച്ചിട്ടുള്ളതാണെങ്കിൽ രണ്ട് ഡയോഡുകളായിരിക്കും ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് സർക്യൂട്ട് പഠിക്കാം ബാലൻസ്ഡ് മോഡുലേറ്റർ യൂസിങ് ഡയോഡ് ഓക്കെ ബാലൻസ്ഡ് മോഡുലേറ്റർ യൂസിങ് ഡയോഡ് എന്ന് പറയുന്ന സർക്യൂട്ടിൽ നമ്മൾ ഈ കാണുന്നതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ സർക്യൂട്ട് ഡയഗ്രം നമ്മൾ കാണാൻ സാധിക്കുന്നത് രണ്ട് സോറി മൂന്ന് ട്രാൻസ്ഫോർമേഴ്സ് ആയിരിക്കും അതിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവുക ഫസ്റ്റ് ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻപുട്ട് ട്രാൻസ്ഫോർമർ ആയിരിക്കും അത് ഓഡിയോ ഫ്രീക്വൻസിനെ ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോർമർ അത് പുഷ് പുൾ ഇൻപുട്ട് ട്രാൻസ്ഫോർമർ സെൻട്രൽ ട്രാപ്പഡ് പുഷ് പുൾ ഇൻപുട്ട് ട്രാൻസ്ഫോർമർ ആയിരിക്കും എ എഫ് എൻ എന്ന് പറയുന്ന സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത് രണ്ട് ഡയോഡുകൾ മേളിലുള്ള ഡയോഡ് ഡി വൺ എന്നും അതിൻ്റെ താഴെയുള്ള ഡയോഡ് ഡി ടു എന്നും ആയിരിക്കും നെയിം ചെയ്യുന്നത് അതുപോലെ തന്നെ ആർ എഫ് ഇൻ റേഡിയോ ഫ്രീക്വൻസി എന്ന് പറയുന്ന കാരിയർ സിഗ്നലിൽ കൊടുക്കുന്ന ട്രാൻസ്ഫോർമർ കൊടുത്തിട്ടുണ്ട് അടുത്ത് ടി ടു എന്ന് പറയുന്ന ട്രാൻസ്ഫോർമറായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമർ അതിനകത്ത് വരുന്നത് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ ഔട്ട്പുട്ട് ആയിരിക്കും അവിടെ നമുക്ക് കിട്ടുന്നത് ആ ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നതും ഔട്ട്പുട്ട് പുഷ് പുൾ സെൻട്രൽ ട്രാപ്പഡ് അല്ല ഔട്ട്പുട്ട് പുഷ് പുൾ ട്രാൻസ്ഫോർമർ ആയിരിക്കും സെൻട്രൽ ട്രാപ്പഡ് ആയിരിക്കില്ല ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരിയറിൻ്റെ സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ഇൻഫേസിലായിരിക്കും പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിരിക്കും ഡയോഡിൽ വരുമ്പോൾ അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഓഡിയോ ഫ്രീക്വൻസി സിഗ്നൽ അല്ലെങ്കിൽ എ എഫ് എന്ന് പറഞ്ഞ മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും ഇപ്പോൾ ഡി വണ്ണിൽ കിട്ടുന്ന സിഗ്നൽ ഡി സപ്പോസ് എൻ വൺ ആണെന്നുണ്ടെങ്കിൽ എ ആണെന്നുണ്ടെങ്കിൽ അത് ഡി ടുവിൽ കിട്ടുന്നത് മൈനസ് എ ആയിരിക്കും അതായത് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിട്ടായിരിക്കും ഡി ടുവിലത് കിട്ടുന്നത് അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം ഇതിനകത്ത് കാരിയർ സിഗ്നൽ മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വിചാരിക്കും എ എഫ് സിഗ്നൽ കൊടുത്തിട്ടില്ല കാരിയർ മാത്രമാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും കാരിയർ സിഗ്നൽ അതിൻ്റെ സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റർ ട്രാപ്പിൻ്റെ പ്രൈമറിയിലൂടെ ഡി വണ്ണിലേക്ക് വരും അതിൻ്റെ പോസിറ്റീവ് പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി വണ്ണിൽ വരും നെഗറ്റീവ് പോർഷൻ എന്ന് പറയുന്നത് എവിടെ വരും അതിൻ്റെ ഡി ടു സോറി അതിൻ്റെ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഡി ടുവിൽ വരും അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു കഴിഞ്ഞാൽ സൈൻ വേവ് ആയിരിക്കും അതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഡി വൺ കണ്ടക്ട് ചെയ്യും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഡി ടു കണ്ടക്ട് ചെയ്യും കണ്ടക്ട് ചെയ്ത് വന്നു കഴിയുമ്പോൾ ഔട്ട്പുട്ടിലേക്ക് വരും എന്ത് സംഭവിക്കും അത് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു അത് ക്യാൻസൽ ഔട്ട് ആയിപ്പോൾ സപ്രസ് ചെയ്യും കാരിയർ അത് ക്യാൻസൽ ഔട്ട് ചെയ്യും ഇനി നേരെ തിരിച്ച് നമുക്ക് ഓഡിയോ ഫ്രീക്വൻസി ഇൻപുട്ട് കൊടുക്കുന്ന ഒരു രണ്ടാമത്തെ പ്രോസസ്സിലേക്ക് വരാം ഇൻപുട്ട് കൊടുക്കുന്ന ഓപ്പറേഷനിൽ ഒരു കാരണവശാലും ഈ കാരിയർ മാത്രമായിട്ട് സപ്രസ് ചെയ്യില്ല അല്ലെങ്കിൽ ഓഡിയോ സിഗ്നൽ സപ്രസ് ചെയ്യുക രണ്ടും തമ്മിൽ മിക്സ് ചെയ്യുന്നു മോഡുലേറ്റ് ചെയ്യുന്നു എവിടെയായിരിക്കും മോഡുലേറ്റ് ചെയ്യുന്നത് സെക്കൻഡറി വൈൻഡിങ് ഓഫ് എ എഫ് ഇ എന്ന് പറയുന്ന ട്രാൻസ്ഫോർമർ വണ്ണിൻ്റെ ടി വണ്ണിൻ്റെ സെക്കൻഡറി വൈൻഡിങ്ങിലായിരിക്കും അത് മോഡുലേറ്റ് ചെയ്യുന്നത് അവിടെയാണ് മൂന്ന് ടാപ്പിംഗ് വന്നിരിക്കുന്നത് അതിൽ മൂന്നായിട്ട് കൊടുത്തിരിക്കുന്നത് ഒന്ന് പോസിറ്റീവ് രണ്ടാമത്തെ നെഗറ്റീവ് പിന്നെ സെൻട്രൽ പോർഷൻ സെൻട്രൽ പോർഷനിൽ കൊടുക്കുന്ന എന്തായിരിക്കും കാരിയർ ആയിരിക്കും ആ കാരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് സൈഡിലുള്ള അല്ലെങ്കിൽ ഡി വണ്ണിലേക്ക് പോകുന്ന എ എഫ് ഇൻ സിഗ്നലുമായിട്ട് മോഡുലേറ്റ് ചെയ്ത് ഡി വണ്ണിലേക്ക് പോകും അതിൻ്റെ ഒരു ഡി ടുവിലേക്ക് വരുന്ന എന്നെങ്ങനെയായിരിക്കും എ എഫിൻ്റെ അടുത്ത സൈഡ് നെഗറ്റീവ് സൈഡും അതുപോലെ തന്നെ കാരിയറിൻ്റെ പോർഷനുമായിട്ടായിരിക്കും അവിടെ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ മോഡുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വർക്കിംഗ് നോക്കാം സപ്പോസ് ഡി വണ്ണിൽ വരുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യുക കോസ് ഒമേഗ സി ടി എന്ന് പറയുന്നത് കാരിയർ ആയിട്ട് എടുക്കുക അതുപോലെ തന്നെ എ എഫ് എന്ന് പറഞ്ഞത് നമുക്ക് എക്സ് ഓഫ് ടി ആയിട്ട് എടുക്കുക അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി വണ്ണിൻ്റെ എക്രോസ് വരുന്ന സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവായി നമുക്ക് ഇങ്ങനെ എത്താം കോസ് ഒമേഗ സി ടി പ്ലസ് എക്സ് ഓഫ് ടി അത് ഡി വണ്ണിൻ്റെ എക്രോസ് വരുമ്പോൾ ഡി വൺ കണ്ടക്ട് ചെയ്യും ഡി ടു എന്ന് പറഞ്ഞത് കണ്ടക്ട് ചെയ്യില്ല അടുത്ത സിഗ്നൽ എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഡി ടുവിൽ വരുന്ന എന്തായിരിക്കും കോസ് ഒമേഗ സി ടി മൈനസ് എക്സ് ഓഫ് ടി ആയിരിക്കും എവിടെ വരുന്നത് ഡി ടുവിന് എക്രോസ് വരുന്നത് ഈ രണ്ടും നമ്മൾ കണ്ടക്ട് ചെയ്യും പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡി വൺ കണ്ടക്ട് ചെയ്യും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡി ടു കണ്ടക്ട് ചെയ്യും കണ്ടക്ട് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് വരും ഔട്ട്പുട്ടിൽ വന്നു കഴിയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും അവിടെ മൈനസ് ആണ് ചെയ്യുന്നത് അത് മിക്സഡ് ആണ് അവിടെ മൈനസ് ചെയ്യും മൈനസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും കോസ് ഒമേഗ സി ടി പ്ലസ് എക്സ് ഓഫ് ടി മൈനസ് കോസ് ഒമേഗ സി ടി മൈനസ് എക്സ് ഓഫ് ടി അതായത് കോസ് ഒമേഗ സി ടിയും രണ്ടും തമ്മിൽ മൈനസ് ചെയ്യും ക്യാൻസൽ ഔട്ട് ചെയ്യും എക്സ് ഓഫ് ടി മൈനസ് മൈനസ് എക്സ് ഓഫ് ടി ആണ് അത് പ്ലസ് ചെയ്യും അപ്പോൾ രണ്ട് സിഗ്നലിൽ ഡബിൾ രണ്ട് സൈഡ് ബാൻഡുകൾ അവിടെ കിട്ടും അതിൻ്റെ ഔട്ട്പുട്ടിൽ അവിടെ നമുക്ക് റിസീവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ടിൽ നമ്മൾ കണ്ടത് എന്താണ് ഈ സർക്യൂട്ടിൽ ഡയോഡാണ് ഇതിനകത്ത് എന്താണ് ഉപയോഗിക്കുന്നത് നോൺ ലീനിയർ ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഡയോഡ് എന്ത് ചെയ്യുന്നു അത് കണ്ടക്ട് ചെയ്യുന്നു പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കണ്ടക്ട് ചെയ്യും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും അത് കണ്ടക്ട് ചെയ്യും കണ്ടക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു അത്
കാരിയറിനെ സപ്രസ് ചെയ്യും. കാരിയറിനെ സപ്രസ് ചെയ്തിട്ട് അവിടെ ജനറേറ്റ് ചെയ്യുന്ന എന്തു മാത്രമായിരിക്കും അവിടെ അതിന്റെ എക്സ് ഓഫ് ടി, അതായത് ഓഡിയോ ഫ്രീക്വൻസി സിഗ്നലിന്റെ രണ്ട് സൈഡ് ബാൻഡ്, അപ്പർ സൈഡ് ബാൻഡ് എന്ന് പറഞ്ഞ എക്സ് ഓഫ് ടിയും ലോവർ സൈഡ് എന്ന് പറഞ്ഞ മൈനസ് എക്സ് ഓഫ് ടി, അത് രണ്ടും മിക്സ് ചെയ്ത് രണ്ട് സൈഡ് ബാൻഡുകൾ കിട്ടും. ഇതാണ് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ് ദി കാരിയർ ജനറേഷൻ യൂസിങ് ബാലൻസ് മോഡുലേറ്റർ വിത്ത് ഡയോഡ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബാലൻസ്ഡ് മോഡുലേറ്റർ യൂസിങ് എഫ്ഇടി ആണ്. അപ്പോൾ ഇത് സർക്യൂട്ട് നമ്മൾ ഈ താഴെ കാണുന്നതാണ് എൻ്റെ സർക്യൂട്ട്. കാരിയർ സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എ എം സിഗ്നൽ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ബാലൻസ്ഡ്, നമുക്ക് പഠിക്കാനുള്ളതാണ് ബാലൻസ്ഡ് മോഡുലേറ്റർ യൂസിങ് എഫ് ഇ ടി. ഇതിൽ മൂന്ന് ട്രാൻസ്ഫോമർ ആയിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു സെൻറ്റർ ട്രാപ്പ്ഡ് പുഷ് പുൾ ട്രാൻസ്ഫോമർ ആയിരിക്കും. അതിനെ ടി വൺ നെയിം ചെയ്യും. അതിൽ ഇൻപുട്ട് കൊടുക്കുന്നത് എ എഫ് സിഗ്നലായിരിക്കും. പിന്നെ രണ്ട് എഫ് ഇ ടികളുണ്ടാവും, മുകളിലും താഴെയുമായിട്ടും, അത് സിമെട്രിക്കലായിരിക്കും. അതുപോലെ തന്നെ നടുക്ക് വരുന്ന രണ്ടാമത്തെ ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമർ ടി ടു എന്ന് നെയിം ചെയ്യും. അതിൽ അപ്ലൈ ചെയ്യുന്നത് കാരിയർ സിഗ്നൽ ആയിരിക്കും. ആ കാരിയർ സിഗ്നൽ എന്ന് പറയുന്നത് പാലലായിട്ടായിരിക്കും അത് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ. അത് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതും സെൻറ്റർ ട്രാപ്പ്ഡ് പുഷ് പുൾ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ ആയിരിക്കും. ഇത് നമുക്ക് രണ്ട് കേസസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ കേസിൽ ഇൻപുട്ടിൽ നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുന്ന എഫ് സിഗ്നൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല, അത് നമ്മൾ ഹൈഡ് ചെയ്തു. പകരം നമ്മൾ എഫ് ഇ ടി വണ്ണും എഫ് ഇ ടി ടുവും അതുപോലെ തന്നെ ക്യാരിയർ എന്ന് പറയുന്ന ടി ടു അത് കൊടുക്കാനുള്ള ട്രാൻസ്ഫോമർ മാത്രമേ ഉള്ളൂ. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ക്യാരിയറിൽ കൊടുക്കുന്ന ടി ടു എന്ന് പറയുന്ന കറണ്ട് അതെങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും? നമ്മൾ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഗേറ്റിലേക്ക് വരും, എഫ് ഇ ടി വണ്ണിൻ്റെ ഗേറ്റിലേക്ക് വരും, അതുപോലെ തന്നെ എഫ് ഇ ടി ടുവിൻ്റെ ഗേറ്റിലേക്ക് വരും. അവിടെ നിന്ന് പിന്നെ സോഴ്സ് വഴി എന്ത് ചെയ്യുന്നു? പ്രൈമറി വൈൻഡിങ്ങിലേക്ക് പോകും. ടി ടു എന്ന് പറയുന്ന വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമറിന്റെ പ്രൈമറി വൈൻഡിങ്ങിലേക്ക് വരും. അത് സ്പ്ലിറ്റ് ചെയ്ത് എഫ് ഇ ടി വണ്ണിൻ്റെ ഡ്രെയിനിലേക്കും എഫ് ഇ ടി ടുവിൻ്റെ ഡ്രെയിനിലേക്കുമായിരിക്കും അത് ഫ്ലോ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ വരുമ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്ന് അപ്പർ പൊസിഷനിലേക്ക് പോകും, അത് പ്രൈമറി വൈൻഡിങ് വഴി നേരെ എഫ് ഇ ടി വണ്ണിൻ്റെ ഡ്രെയിനിലേക്ക് പോകുന്നു. രണ്ടാമത് എഫ് ഇ ടി ടുവിൻ്റെ നേരെ ഡ്രെയിനിലേക്ക് അത് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു ഇൻഡിക്കേഷൻ നമ്മൾ കാണിക്കുന്നുണ്ട് ഇവിടെ. അത് ആരോ ഒരു ഗ്രീൻ യെല്ലോ കളർ ആരോ കാണിച്ചിട്ടുണ്ട്, അതായിരിക്കും അതിൻ്റെ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കെയർഫുള്ളി വാച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെന്നുള്ളത്. നമ്മളത് ഓൺ ആവുന്ന കണ്ടീഷനിൽ നമ്മൾ കാരിയർ കൊടുത്തുമ്പോൾ നേരെ ഇങ്ങോട്ട് പോകുന്നു, എഫ് ഇ ടി വണ്ണിലേക്ക് വരുന്നു. രണ്ടാമത് താഴത്ത് വരുമ്പോൾ എഫ് ഇ ടി ടുവിലേക്ക് വരുന്നു. ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സിഗ്നലിൻ്റെ അല്ലെങ്കിൽ ഓഡിയോ ഈ കാരിയറിൻ്റെ അത് ഫ്ലോ ചെയ്യുമ്പോൾ അതിൻ്റെ കറണ്ട് എന്ന് പറയുന്നത് ഐ ഡി വണ്ണും ഐ ഡി ടു ആയിട്ട് നമ്മൾ എടുക്കുക. മുകളിലേക്ക് പോകുന്ന ഐ ഡി വണ്ണും താഴേക്ക് പോകുന്ന ഐ ഡി ടു, ഇത് രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ അത് ക്യാൻസൽ ഔട്ട് ചെയ്യും. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവ് ആണ്. അത് ആഡ് ചെയ്ത് വരുമ്പോൾ എന്ത് പറ്റും? അത് സീറോ ആവും. ഔട്ട്പുട്ടിലേക്ക് വരുന്നത് എത്രയായിരിക്കും? സീറോ കറണ്ട് ആയിരിക്കും അവിടെ ഫ്ലോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സബ്സ്ട്രാക്ട് ചെയ്ത് പോകും. ഔട്ട്പുട്ടിൽ സീറോ, സെക്കൻഡറി വോൾട്ടേജ് ആയിരിക്കും. ഇനി അടുത്ത കണ്ടീഷൻ നമ്മൾ എടുക്കുവാണ്, ഇൻപുട്ട് നമ്മൾ കൊടുക്കുവാണ്. ടി വൺ എന്ന് പറയുന്ന ട്രാൻസ്ഫോർമർ വഴി എനിക്കൊരു മോഡുലേറ്റഡ് സിഗ്നൽ ഓഡിയോ ഫ്രീക്വൻസി സിഗ്നൽ ഞാൻ അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഓഡിയോ ഫ്രീക്വൻസി സിഗ്നലിൽ നേരെ വന്ന് അതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് അത് മൂന്നായിട്ട് വരും. മൂന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്യാരിയർ വരുന്ന സിഗ്നൽ ഉണ്ടാവും, അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്നു ടി വൺ എന്ന് പറയുന്ന മേൽ സൈഡിലേക്ക് അതതിൻ്റെ ഓഡിയോ സിഗ്നൽ ഓഡിയോ ഫ്രീക്വൻസി സിഗ്നൽ വി എം അത് ഫ്ലോ ചെയ്യും. അതുപോലെ തന്നെ താഴോട്ടെന്ന് പറയുന്നതും അതിൻ്റെ വി എം ഫ്ലോ ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ അകത്ത് രണ്ട് സിഗ്നലായിരിക്കും അവിടെ വരുന്നത്. കാരണം എന്താണ്? ഒരിക്കലും ഈ മോഡുലേറ്റഡ് സിഗ്നൽ ഉള്ളത് കൊണ്ട് ക്യാരിയർ മാത്രമായിട്ടത് എന്ത് ചെയ്യുന്നില്ല, ക്യാൻസൽ ഔട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ സീറോ ആയിട്ട് പോകുന്നില്ല. അതുള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? അതവിടെ പ്രസൻ്റ് ആയിരിക്കും, അതൊരിക്കലും ക്യാൻസൽ ഔട്ട് പോകില്ല. മോഡുലേറ്റഡ് സിഗ്നലും കൂടെ ഉള്ളത് കൊണ്ട് രണ്ട് ട്രാൻസ്ഫോമറും അത് വർക്കിംഗ് ആയിരിക്കും. ടി വൺ ഡിട്ടും വർക്കിംഗുമാണ്, അതുകൊണ്ട് എഫ് ഇ ടി അതിനെന്ത് ചെയ്യുന്നില്ല, അത് മാത്രമായിട്ട് ക്യാൻസൽ ഔട്ട് ചെയ്യുന്നില്ല. പകരം ഈ രണ്ടിനെയും കൂടെ കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഗേറ്റിലേക്ക് വരുന്നത്. നമ്മൾ അതിനാണ് മോഡുലേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ എന്ത് ചെയ്യുന്നു? ക്യാരിയറും ഓഡിയോ സിഗ്നലുമായിട്ട് അത് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? എഫ് ഇ ടി വണ്ണിന്റെ ഗേറ്റിലേക്ക് വരും. അവിടെ വരുന്ന വോൾട്ടേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വി സി പ്ലസ് വി എം എന്ന് പറയും. എഫ് ഇ ടി വണ്ണിന്റെ ഗേറ്റിൽ വരുന്ന സിഗ്നൽ എന്ന് പറയുന്നതാണ് വി സി
പ്ലസ് വി എമ്മും അതുപോലെ തന്നെ താഴെ വരുന്നതാണ് എന്തെന്ന് പറഞ്ഞത് അതിന്റെ സിമ്മട്രിക്കലാണ് നേരെ മൈനസ് ആണ് വരുന്നത് അപ്പൊ എന്ത് സംഭവിക്കും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അവിടെ സംഭവിക്കുന്ന പേരാണ് വി സി മൈനസ് വി എം എന്ന് പറയും അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫേസ് ആണ് പക്ഷേ ഇവിടെ ഓഡിയോ ഫ്രീക്വൻസി എന്ന് പറയുന്ന എഫ് സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിലായിരിക്കും എഫ് ഇ ടി വണ്ണിൽ വരുന്ന എത്രയാണോ അതിന്റെ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസായിരിക്കും എഫ് ഇ ടി ടൂവിൽ വരുന്നത് അപ്പൊ എന്ത് സംഭവിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് വി സി പ്ലസ് വി എം എന്ന് പറഞ്ഞ എഫ് ഇ ടി വണ്ണിന്റെ ഗേറ്റിൽ വരും എഫ് ഇ ടി ടൂവിലാണെങ്കിൽ വി സി മൈനസ് വി എം വരും ഇത് ഇതിലേക്കിടെ സോഴ്സ് വഴി പ്രൈമറി വൈൻഡിംഗിൽ വന്ന് എഫ് ഇ ടി ഡ്രെയിനിലേക്ക് വരുമെന്ന് സംഭവിക്കും വി സി എന്ന് പറയുന്ന ക്യാരിയർ അവിടെ ക്യാൻസൽ ഔട്ട് ചെയ്തു പോകും മൈനസ് ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ഔട്ട് ചെയ്യും പകരം വി എം എന്ന് പറയുന്ന രണ്ട് സിഗ്നൽ അതായത് അപ്പർ സൈഡ് ബാൻഡും ലോവർ സൈഡ് ബാൻഡും പ്രസന്റ് ആയിരിക്കും അത് ടു വി എം ആയിട്ട് ആഡ് ചെയ്ത് എവിടെ വരും നേരെ ഡബിൾ സൈഡ് ബാൻഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമർ എന്ന് പറയുന്ന ടി ത്രീയിലേക്ക് വരും അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നു രണ്ട് സൈഡ് ബാൻഡുകൾ കിട്ടും ഇവിടെ എന്ത് മാത്രമാണ് ക്യാൻസൽ ഔട്ട് ചെയ്യുന്നത് സപ്രസ് ചെയ്യുന്നത് ക്യാരിയർ മാത്രം സപ്രസ് ചെയ്യുന്ന ഒരിക്കലും അതിനെ അറ്റനേറ്റ് ചെയ്യുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നില്ല അതിനെ സപ്രസ് ചെയ്യുന്നു ഓക്കെ ഇത്രയുമാണ് ഒരു ബാലൻസ്ഡ് മോഡുലേറ്റർ എഫ് ഇ ടിയുടെ വർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് ഫിഗറിൽ കാണിച്ചു നോക്കിയാൽ മനസ്സിലാവും സിമ്പിൾ സർക്യൂട്ട് ഓക്കെ